കൺഫഷൻ റൂമിലേക്ക് വരിക. മനോജ് ഈ ഫേസ്ബുക്കിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ബട്ടൺ അമർത്തുക. അമർത്ത്. എന്നാലല്ലേ ഞാൻ തുടരൂ. ആ, എല്ലാവർക്കും നന്ദി. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിഗ് ബോസിൻ്റെ ശബ്ദത്തിലൊരു ഇൻട്രൊഡക്ഷൻ തന്നോളൂ, ചുമ്മാ രസം. കാരണം ഞാൻ കഴിഞ്ഞ ലൈവിൽ വന്നപ്പോൾ ഈ ബിഗ് ബോസിനെ കുറിച്ചൊരു പരാമർശം വന്നിട്ട് അത് മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിലൊക്കെ വന്നത് വലിയ സംഭവമായി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. ഹായ് മനോട്ട, സുഖമല്ലേ? റഷീദ് സി കെ, സുഖമാണോ റഷീദ്? അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാനത് പറയാൻ വേണ്ടി വന്നതല്ല, ഞാൻ എൻ്റെ സീരിയൽ വിശേഷം പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ യാദൃശ്ചികവശാ എൻ്റെ അടിയിൽ കമൻറ്റ് കേട്ടിട്ട്, ഒരു രണ്ടു മൂന്ന് കമൻറ്റ് കണ്ടപ്പോൾ ബിഗ് ബോസിൽ പോകുന്നില്ലെന്ന് കേട്ടപ്പോൾ ഞാൻ ആ ബിഗ് ബോസിൻ്റെ ഇതിലേക്ക് വന്ന് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അത് മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിലൊക്കെ വന്നു. എന്തായാലും എനിക്ക് നല്ല അതിലൊരു വന്നതിൽ സന്തോഷമുള്ളൂ. കാരണം നമ്മൾ പർപ്പസ്ഫുള്ളി പറഞ്ഞതല്ലെങ്കിലും പക്ഷെ അത് നല്ല ഒരു റെസ്പോണ്ട് നമുക്ക് സമൂഹത്തിൽ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടി. ഞാനത് പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു. സന്തോഷം. നമസ്കാരം ബിനി വി വി ബിനി ബിനു വി വി ബിനു, നമസ്കാരം. അൻസാർ അൻസു, ഹായ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ശരിക്ക് എന്തായാലും നനഞ്ഞിറങ്ങി, എന്നാൽ പിന്നെ കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ശരിക്കും ബിഗ് ബോസിനെ കുറിച്ച് തന്നെ പറയാൻ വന്നേക്കാം. അപ്പോൾ വലിയ പ്രധാനമായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, സമയം പോലെ കേൾക്കുക. ഇപ്പോൾ കേൾക്കാൻ സമയമുണ്ടെങ്കിൽ കേൾക്കുക. മറ്റൊന്നുമല്ല, ആദ്യത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ക്ഷണം വന്നു. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു. വിളിച്ചിട്ട് ഈ വെള്ളിയാഴ്ച മീൻസ് ഇന്നലെ ഞാൻ ജോയിൻ ചെയ്യണം. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വരണം. ഇന്നത്തെ എപ്പിസോഡിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഞാൻ ബിഗ് ബോസിനകത്തേക്ക് വരുന്ന രീതിയിൽ പെട്ടെന്ന് അവർ അർജൻറ്റ് കോൾ മാതിരി എന്നെ വിളിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയ്യോ, നമ്മൾ ഇതെന്തെങ്കിലും കേൾക്കുന്നതായി പോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ നിരാശയായി. കാരണം ഞാനൊരു ഓൾറെഡി സീരിയലിൽ കമ്മിറ്റഡ് ആണ്. ഇപ്പോൾ കുടുംബ വിളക്കിൽ കമ്മിറ്റഡ് ആണ്. അതിൽ ഒരുപാട് വർക്കൊക്കെ. സലീൻ കൈതാരം, ഹായ് സലി. ഒരുപാട് വർക്ക് ഇങ്ങനെ കമ്മിറ്റ് ചെയ്തുകൊണ്ട്, ഈ വർക്കും പിന്നെ വേറൊരു മഴവിൽ മനോരമയിലൊരു നാമം ജപിക്കുന്ന വീടും കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു. ഓൾറെഡി നമ്മൾ വാക്ക് കൊടുത്തു. നമ്മൾ വാക്ക് കൊടുത്ത വാക്കിനെ എപ്പോഴും വില കൽപ്പിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥയാണ്. അപ്പോൾ അവർ ചോദിച്ച സീരിയലുകാരോട് ചോദിച്ചിട്ട് ഒന്ന് ബെൻസൺ വർഗീസ് ഒരു ഹായ് തരുമോ? ഹായ്, ഹായ് ബെൻസൺ. ന്യൂ സീരിയൽ കുടുംബ വിളക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവരോട് സീരിയലോടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, സംസാരിച്ചിട്ടും കാര്യമില്ല, ഞാനിപ്പോൾ ഓൾറെഡി അഭിനയിച്ച സീൻസൊക്കെ വന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു. പിന്നെ അവരും എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിന് തന്നെയാണല്ലോ, അപ്പോൾ രണ്ട് സെക്ഷനാണുള്ളത്. വിളിച്ചു ചോദിച്ചെങ്കിലും നടന്നില്ല. കുഴപ്പമില്ല, എനിക്കതിൽ പ്രശ്നമില്ല. കാരണം നമ്മൾ ഓൾറെഡി ആദ്യം കമ്മിറ്റ് ചെയ്തവർക്കല്ലേ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, നല്ല ഫിനാൻഷ്യലി ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് പോകണം, രണ്ട് വർഷം സീരിയലിൽ അഭിനയിക്കണ ആശ എനിക്ക് 10-15 ദിവസം കൊണ്ട് കിട്ടിയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കമ്മിറ്റഡായിപ്പോയി. അങ്ങനെ ഞാൻ അവരോട് സ്നേഹപൂർവ്വം എനിക്ക് ആ ഒരു അവരെ വച്ച് നീട്ടിയ ആ വലിയ ഒരു ക്ഷണം എനിക്ക് നിരസിക്കേണ്ടി വന്നു. അതും കൂടി ഞാൻ പറയുകയാണ്. കാരണം കഴിഞ്ഞ ലൈവിൽ ആരോ എഴുതിയിട്ടുണ്ടായി ഞാൻ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് ഇട്ടേന്ന്. അതുകൊണ്ട് ആ സുഹൃത്തിനെ ആ സുഹൃത്തിനോടും കൂടി ഞാൻ പറയുകയാണ്, ഒരിക്കലും അല്ല. കാരണം ഞാൻ കമ്മിറ്റഡായിക്കാണ് സീരിയൽ. പിന്നെ എനിക്ക് അവർ വിളിച്ചാലും പോകാൻ പറ്റില്ല എന്നുള്ള അതിൽ നിൽക്കുകയാണ് ഞാൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. എങ്കിലും ഞാൻ അവരോട് പറഞ്ഞു, നോക്കട്ടെ, സീസൺ 3 വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സാഹചര്യങ്ങളൊക്കെ വരാൻ നമുക്ക് വരാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ നിർത്തി, അത് കഴിഞ്ഞു. അപ്പോൾ ഈ ശനിയാഴ്ച ശരിക്കും ഞാൻ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വരേണ്ട വ്യക്തിയായിരുന്നു. ആ ഒരു പ്രധാന വാർത്തയെങ്കിലും ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നുള്ളൂ. മനോജേട്ടാ പോകണ്ട, അവരെല്ലാം കൂടി ഒറ്റപ്പെടുത്ത് അതല്ല ഇപ്പോൾ നടക്കുന്നത്. ശരിയാണ്, അതും കൂടെ ഞാൻ പറയാണ്. ഒരിക്കലുമില്ല, എന്നെ ഒറ്റപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു കൊടുക്കുന്നില്ല. ഞാൻ ആ കാര്യത്തിലൊക്കെ ചീറ്റപ്പുലിയാണ്. അതെന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, എന്നെ അങ്ങനെയൊന്നും എന്നെ തകർക്കാൻ പറ്റുമൊന്നുമില്ല. ഈ സൗമ്യമായൊരു മുഖവും ചിരിക്കുന്ന മുഖമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ന്യായം അല്ല അന്യായവും അനീതിയും കണ്ടാൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നു. അത് എൻ്റെ മുമ്പിൽ ആരാണെന്ന് പോലും ഞാൻ നോക്കൂല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്ന കണ്ടാൽ ഞാൻ പൊട്ടിത്തെറിക്കും. ഞാനത് വേറെ സംശയമില്ല. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ഞാൻ പ്രതികരിച്ചിരിക്കും, ഒരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ എന്തോ പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മോന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അവന് ഞാൻ പോകണം, അവൻ നിരാശപ്പെട്ടു പോയി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. എൻ്റെ മോൻ ആരോമൽ
ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ തവണ കരഞ്ഞു എന്ന് പറഞ്ഞില്ല. അത് ചിലവരൊക്കെ ചോദിക്കണം ഈ കൊച്ചിൻ്റെ കരച്ചിൽ നോണയായിരുന്നു എൻ്റെ അപ്പോൺ ഗോഡ്. എന്തിന് ഞാൻ അങ്ങനെ ഒരിക്കലും എനിക്ക് ഞാൻ വെറുതെ ക്രിയേറ്റ് ചെയ്ത് നോണയെന്ന് ഞാൻ പറയാറില്ല. ഈശ്വരൻ സത്യം, സത്യം ഈശ്വരൻ സത്യം, എൻ്റെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും സത്യം, എൻ്റെ ഭാര്യയും കൊച്ചും സത്യം. അവൻ കരഞ്ഞു എന്നുള്ളത് പരമാർത്ഥമായൊരു കാര്യമാണ്. അത്രയും അവന് സങ്കടം വന്നു അദ്ദേഹം പോണു എന്ന് പറഞ്ഞപ്പോൾ. അത് ഒരിക്കലും അത് ഞാനൊരു വെറുതെ ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല. നിങ്ങൾ അങ്ങനെ എന്നെ ഇതായിട്ട് കാണരുത്, ചിലവർ മാത്രം ചോദിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു കാര്യമുള്ളത്, ഈ രജിത് സാറ്, ഞാനിതൊക്കെ പിന്നെ വായിച്ചോളൂ കേട്ടോ. ഹായ് മനോജ് ചേട്ടാ, നമസ്കാരം. ഓക്കെ, അടുത്ത ബിഗ് ബോസിൽ വായു, നമുക്ക് കട്ട സപ്പോർട്ട് തീർച്ചയായിട്ടും. എനിക്കറിയാം എന്നെ, ഞാനായിട്ട് അവിടെ ജീവിക്കുള്ളൂ. ഞാനൊരു ഫ്രോഡ് പണിക്കോ മനസാക്ഷിക്ക് നടക്കാത്ത പണിക്കൊന്നും ഞാൻ പോവില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് പലർക്കും ചിലപ്പോൾ എന്നെ അഹങ്കാരി എന്ന് തോന്നാം, അങ്ങനെ പലതും തോന്നാം. അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് ഞാൻ ദൈവഭയമുള്ളവനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രജിത് സാറിൻ്റെ കാര്യം പറയാണ്. രജിത് സാറ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ നമ്മളുടെയൊക്കെ ഏറ്റവും നമ്മുടെ മനം കവർന്ന ഈ വ്യക്തി. അപ്പോൾ ഇതിലൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ബിഗ് ബോസിൽ പരീക്കുട്ടി അദ്ദേഹത്തോട് ആദ്യം എതിർത്തെങ്കിലും പിന്നീട് പരീക്കുട്ടി അദ്ദേഹത്തിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പരീക്കുട്ടി നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ പരീക്കുട്ടി പോയി അസുഖമായിട്ട്. പിന്നെ വന്നതാര പിന്നെ വന്നത് പിന്നെ പുറത്തുനിന്ന് പിന്നെ വന്നത് ദയ. ദയ ഭയങ്കര സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിന്. ദയയും അസുഖമായിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ സപ്പോർട്ടീവ്. പിന്നെ അലീന കുറച്ച് അദ്ദേഹത്തിനോട്ടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായി, അലീനയും പോയി. പിന്നെ പവൻ, പവർഫുൾ പവൻ, പവൻ വന്ന് പൊളിച്ചടുക്കുന്നൊക്കെ പറഞ്ഞാൽ വന്നതില്ല. ആലേട്ടനോടൊക്കെ പറഞ്ഞു ഞാൻ രജിത് സാറിന് കട്ട സപ്പോർട്ട് ഫുൾ ഇതാണ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ആ പവൻ പാവം ആദ്യം കണ്ണിന് അസുഖം വന്നൊക്കെ പവന് സുഖമായിട്ട് തിരിച്ചു വന്നെങ്കിലും അവന് പിന്നീട് ഡിസ്ക് കംപ്ലയിൻ്റ് ആയിട്ട് പാവത്തിന് പോകേണ്ടി വന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ രജിത് സാർ ഒറ്റയ്ക്ക് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയൂ, ആ മനുഷ്യന് അപാരമായ ഇച്ഛാശക്തിയുണ്ട്, മനഃശക്തിയുണ്ട്. അദ്ദേഹം ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹം റീചാർജ് ആയിക്കൊണ്ടിരിക്കുക, ബാറ്ററി റീചാർജ് ആവണമല്ല, അങ്ങനെ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുക അദ്ദേഹം. അപ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ആരും വേണ്ട, ഡോക്ടർ രജിത് കുമാറിന് ആരും വേണ്ട, അവിടെ നിന്ന് പോരാടി തന്നെ പോന്നോളും. ദൈവം അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ട് അതിൻ്റെ കണ്ണിന് അസുഖം വന്നിട്ട് പോലും കേവലം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ മാറി. ഒരു പുറത്തേക്കൊന്നും പോയി ഹോസ്പിറ്റലൊന്നും പോയി അഡ്മിറ്റ് ആവാണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ മാറി. ഒന്ന് ആലോചിച്ച് നോക്കുക, അതൊക്കെ എന്തൊക്കെയോ ദൈവാനുഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം, ഇതൊക്കെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, കൗരവർ 1000 അക്ഷൗഹിണിപ്പടയും ലോകോത്തര വിശ്വോത്തര വീരന്മാരും എല്ലാവരും കൂടെ അണിനിരന്ന മഹാഭാരത യുദ്ധം, അപ്രതാരാണ് പഞ്ചപാണ്ഡവർ 5 പേര് മാത്രം. സൈനിക ബലമില്ല, ആൾ ബലമില്ല, പോരാളികൾ കുറവ്. ആകെ പറയാനായിട്ടൊരു അർജുനനുണ്ട്, ഒരു ഭീമനുണ്ട്. യുധിഷ്ഠിരനെയും നകുലിനെ സഹദേവനെ ഒന്നും ഒരിക്കലും വില്ലാളി വീരന്മാരായിട്ട് കരുതാൻ പറ്റില്ല. എന്നിട്ടും അവർ വിജയിച്ചത് എന്തുകൊണ്ടാണ്? അവരീ വില്ലാളി വീരന്മാരായ എല്ലാവരെയും തോൽപ്പിച്ച് സ്വച്ഛന്തം മൃത്യു എന്നുള്ള വരം കിട്ടിയ ഭീഷ്മാചാര്യൻ, സ്വയം അദ്ദേഹത്തിന് മരിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ അദ്ദേഹത്തിന് മരിക്കാൻ പറ്റുള്ളൂ. ആ ഭീഷ്മാചാര്യൻ പോലും എല്ലാ ദ്രോണാചാര്യരടക്കമുള്ള എല്ലാ വില്ലാളി വീരന്മാർ തോറ്റിട്ടും പാണ്ഡവർ വിജയിക്കാൻ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ, ദൈവം കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നടക്കും, സത്യമായത് നടക്കും, നടന്നിരിക്കും. അതാണ് ഇപ്പോൾ ഡോക്ടർ രജിത് അണ്ണൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ ബിഗ് ബോസ് എന്നുള്ള ഈ പരിപാടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് പ്രേക്ഷകർ കാണാൻ ഒറ്റ കാരണമുള്ളൂ, ഇന്നിപ്പോൾ റേറ്റിംഗിൽ അത് കുതിച്ചുകൊണ്ടിരിക്കുക. തുടങ്ങിയ റേറ്റിംഗ് അല്ല ഇപ്പോൾ ഈ ആഴ്ചയിലൊക്കെ ഭയങ്കരമായിട്ട് കുതിക്കുന്നത്. എന്താ കാരണം? പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രം നിന്ന്, അതായത് അദ്ദേഹം തോറ്റി, അദ്ദേഹം ഔട്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം തോറ്റു എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സച്ചിൻ ഔട്ടായി കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്ത് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമുക്ക് പണ്ട്. അതുപോലെയാണ് ഡോക്ടർ രജിത് സാർ ഇല്ലെങ്കിൽ, ബിഗ് ബോസിൽ ഇല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്യുക എന്നുള്ളൊരു ഒരു അല്ലെങ്കിൽ ചാനൽ മാറ്റുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നേക്കുന്നത്, ശരിയല്ലേ? എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും കേരളക്കരയുടെ മനം കവർന്നത്? എനിക്ക് തോന്നുന്നില്ല, സീസൺ 1-ലും സീസൺ 2-ലും ഏതാണ്ട് 10-32 പേര് നമ്മൾ എടുത്തു നോക്കിയാൽ പോലും ഡോക്ടർ രജിത് സാറിൻ്റെ അത്രയും ജനഹൃദയം കീഴടക്കി ആരും ഉണ്ടായിട്ടില്ല, ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു സീസൺ 3-ലും 4-ലും 5-ലും ഒന്നും ഉണ്ടാവില്ല. ഇനി ഈ മനുഷ്യൻ വേറെ ലെവലാണ്. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്നത് ലോകം മുഴുവൻ അറിയാൻ വേണ്ടി ദൈവം അദ്ദേഹത്തെ അവിടെ കൊണ്ടിട്ടേക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് പാവപ്പെട്ടവർക്കൊക്കെ സഹായം ചെയ്ത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിനും എല്ലാം ചികിത്സയ്ക്കുമൊക്കെ പൈസ കണ്ടെത്തി ആ ഇത്രയും വലിയൊരു മനുഷ്യസ്നേഹിയെ നമ്മൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതിനൊരു അവസരം ദൈവം ഉണ്ടാക്കിക്കണം, അതാണ് സത്യമായ കാര്യം. ഡോക്ടർ
രജിത് സാറ് ഇനിയിപ്പോൾ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഇതിൽ നിന്ന് കിട്ടിയ വരുമാനവും അദ്ദേഹം വിന്നർ ആവുകയാണെങ്കിൽ ആ കാശും അല്ലെങ്കിൽ ആ ഒരു ഇതും തീർച്ചയായിട്ടും അദ്ദേഹം ഇത് സമൂഹത്തിലെ അശരണർക്കും ആലംബഹീനർക്കുമായിട്ട് കൊടുക്കും. ഒരു തർക്കവുമില്ല. നമ്മളതും കാണും, നമ്മളതും കാണും, ഇനി അതും നമ്മൾ കാണും. അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ എന്താ പറയുക, അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. അദ്ദേഹം പുറത്ത് വരുമ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോവും. കേരള ജനത ഇങ്ങനെ പൂച്ചെണ്ടും പൂമാലയുമായിട്ട് ആ മനുഷ്യനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ കൈകൂപ്പി മുകളിലേക്ക് നോക്കി. എപ്പോഴും ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. അതിനുള്ള അവസരമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. നമ്മൾ മാക്സിമം അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ ഒന്നും വെച്ചാൽ നമ്മളിപ്പോൾ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, വോട്ടിംഗ് ശതമാനമൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയും കാണാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഈ 50 ദിവസം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുഴുവൻ വോട്ടെടുത്ത് കൂട്ടി വയ്ക്കിയാലും അദ്ദേഹത്തിന് ഒരാഴ്ച കിട്ടുന്ന വോട്ടിൻ്റെ 7 അയലപത്തൂലെത്തൂല. അപ്പോൾ എത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, ശത്രുക്കൾ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതിനെതിരെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ്. തന്നെ തള്ളിയിട്ടവനെ ഏതാനും നിമിഷം കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒന്നാ നിങ്ങൾ തമ്മിൽ കൈ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത ആളാണ് ഡോക്ടർ ജിത് സാർ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മനസ്സലിവുള്ള ഒരു മനുഷ്യൻ, ഒരു ശത്രുതയും വൈരാഗ്യം ഒന്നും മനസ്സിൽ വയ്ക്കാത്തൊരു മനുഷ്യൻ. തീർച്ചയായിട്ടും അദ്ദേഹം വിന്നറാവണം. അദ്ദേഹം ഇനിയും കേരളത്തിന് വേണ്ടി, നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഡോക്ടർ രജിത് സാറ് ശക്തമായിട്ട് തന്നെ മുന്നിലുണ്ടാവണം. നമ്മളൊക്കെ അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട്. ബിഗ് ബോസ് മാത്രമല്ല, അദ്ദേഹം പുറത്തിറങ്ങിയാലും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനെ കിട്ടിയതിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കുക. അതിനൊരു കാരണമായ ബിഗ് ബോസിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല. പിന്നെ വേറൊരു പരാമർശം കൂടി വന്നു എൻ്റെ യൂട്യൂബിൽ, വേറൊരു സംഭവം കൂടി വന്നത്, മോഹൻലാൽ അല്ല, ഫുക്കുർ ശരിയല്ല, മോഹൻലാൽ ശരിയല്ല, നടൻ മനോജ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോ യൂട്യൂബിൽ ഓരോ ക്യാപ്ഷൻ ഇടുന്നത് പെട്ടെന്ന് ആളുകൾക്ക് കാണാൻ വേണ്ടി. ഞാൻ ലാലേട്ടൻ ശരിയല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, സോറി, ലാലേട്ടൻ ശരിയല്ലെന്ന് ഞാൻ വല്ലതും പറഞ്ഞതിൽ. ഞാൻ പറഞ്ഞ ലാലേട്ടൻ ഫുക്കുറുവിനെ ഒന്ന് ശാസിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട് അതിൽ. ലാലേട്ടനെ എല്ലാവരും കമ്പാരിസൺ നടത്തുന്നത് ഹിന്ദിയിലെ സൽമാൻഖാനും അല്ലെങ്കിൽ തമിഴിൽ കമൽഹാസൻ കമൽ സാറും ഒക്കെ ആയിട്ടാണ്. ഒരിക്കലും അവരുടെ ക്യാരക്ടറല്ല ലാലേട്ടൻ്റെ. ലാലേട്ടനെ അറിയാവുന്നവർക്കറിയാം, ലാലേട്ടനൊപ്പം ഞാൻ രണ്ടു സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ സ്വഭാവം അടുത്തറിയാവുന്നവരൊക്കെ നമ്മളോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട്. കാരണം ലാലേട്ടൻ ഒരിക്കലും ഒരാളോട് ചൂടാവില്ല, ഭയങ്കര ക്ഷമയുടെ ആളാണ് ലാലേട്ടൻ. അതേസമയം മമ്മൂക്കയും സുരേഷ് ഗോപി, സുരേഷ് ഏട്ടനൊക്കെ പെട്ടെന്ന് ഷോർട്ട് ടൈം പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. ചൂടാവുന്നവരോട് ഭയങ്കര മനസ്സലിവ് ആയിരിക്കും അവർക്ക്. പക്ഷേ ലാലേട്ടൻ അങ്ങനെയല്ല, മാക്സിമം ക്ഷമിക്കും. എന്ത് പ്രൊവോക്കേഷനിലും അദ്ദേഹം വീഴില്ല. അദ്ദേഹം അത്രയ്ക്ക് മനസ്സിന് ഭയങ്കര ഒരു പവറുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആരോടും ചൂടായിട്ട് ഭയങ്കര റേസായിട്ടൊന്നും പറയാൻ അറിയില്ല ലാലേട്ടൻ, ജീവിതത്തിലേ അറിയില്ല. അതാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് എല്ലാവരും പറഞ്ഞ ബിഗ് ബോസിൻ്റെ അതൊന്നും ഒരിക്കലും ലാലേട്ടൻ അങ്ങനെയാണ്. ഞാനൊരു ഒരു ഉദാഹരണം ഒരു ഒരു ഉദാഹരണമോട് ഞാൻ പെട്ടെന്ന് പറയാം. ഈ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2005 തോന്നുന്നു, മോഹൻലാൽ @25 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തനം കൂടി റെഡിയാക്കാൻ വേണ്ടി ഇവിടെ എറണാകുളത്ത് കലൂര് വെച്ചാണ് അത് പ്ലാൻ ചെയ്തത്. രാഷ്ട്രദീപിക എന്ന് പറഞ്ഞ പത്രമായിരുന്നു അതിൻ്റെ പ്രായോജകർ. അപ്പോൾ എന്നെ ബീനയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്നുവെച്ചാൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ആർട്ടിസ്റ്റുകൾ എറണാകുളത്തുള്ള എൻ്റെ മീറ്റിംഗൊക്കെ. ഞങ്ങൾ വേറെ ഒന്നുമില്ല, അവിടെ അഭിപ്രായം പറയാനൊന്നുമില്ല, വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ആർട്ടിസ്റ്റുകളെ കുറേ പേരൊക്കെ അങ്ങനെ വിളിച്ച്, ടി കെ രാജീവ് കുമാർ സാറ്, പ്രിയൻ സാറ്, അങ്ങനെ മണിയമ്പിള്ളി രാജചേട്ടൻ, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഒക്കെ മീറ്റിംഗ് കൂടി വലിയൊരു പരിപാടി, മലയാള സിനിമയിലെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പരിപാടി കലൂർ ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടത്താൻ പ്ലാൻ ചെയ്ത് അതിന് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പരിപാടിയുടെ ഡേറ്റ് ആവാറായി കഴിഞ്ഞപ്പോൾ മഴ, ഭയങ്കര കാലം തെറ്റി മഴ പെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവരൊക്കെ ടെൻഷനായി, കാരണം ഓപ്പൺ എയറല്ലേ. പെട്ടെന്ന് തന്നെ അത് ഡേറ്റ് മാറ്റി അടുത്ത മാസത്തേക്കാക്കി. ആ അടുത്ത മാസം ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അതുവരെ നല്ല എല്ലാം നല്ല തെളിഞ്ഞ് നിൽക്കണം. അന്നപ്പോൾ പ്രോഗ്രാമ് ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ഞങ്ങൾ ബാക്കിലായിരുന്നു, സ്റ്റേജിൻ്റെ പുറകിൽ റൂമും ഹോളൊക്കെ ഉണ്ട്, സ്റ്റേഡിയം കണ്ടവർക്കറിയാം. അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റേജ്, എൻ്റെ ഫ്രണ്ടിൽ ആളുകളൊക്കെ, ഉച്ച മുതലേ ആളുകളൊക്കെ വന്ന് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് 6 മണിയും കണ്ട, ഇപ്പോൾ 5:30 പെട്ടെന്ന് കാർ മേഘമൊക്കെ ഉരുണ്ടുകൂടി തകർപ്പം മഴ, ഇടി വെട്ടി മഴ. ഈ ഇതിൻ്റെ സംഘാടകരും ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞ സങ്കടമായി പോയി. കാരണം ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്തിയൊരു പ്രോഗ്രാം എങ്ങനെ ഇത് ദൈവമേ ഇത് ഇതിങ്ങനെ ആയി പോലും എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ചോരയില്ല എന്ന് വെച്ചാൽ, ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിളറി വിഷമിച്ച് ഓടി ഇങ്ങനെ നടക്കുക, എന്ത് ചെയ്യണം. ആളുകളാണെങ്കിൽ നിയന്ത്രണാതീതമായിട്ട് ബാരിക്കേഡൊക്കെ പൊളിച്ച് സ്റ്റേജിലേക്ക് കയറുക, മറ്റേ അങ്ങനെയൊക്കെ നിയന്ത്രണമൊക്കെ പോയി. സെക്യൂരിറ്റി പോലീസിനൊക്കെ നിസ്സഹായാവസ്ഥയായി. പ്രോഗ്രാം ആകെ
ചീറ്റി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരക്കം മാഞ്ഞു ഓടുക, ഈ മനമില രാജചേട്ടൻ, രാജീവ് കുമാർ സാറ്, പ്രിയൻ സാറൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വല്ലാതെ ഞങ്ങളും ഇങ്ങനെ നിൽക്കും. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കൂളായിട്ടൊരു മനുഷ്യൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആരാ ഈ പ്രോഗ്രാം ആരുടെ പേരിലാണോ നടത്തുന്നത്? ആ മനുഷ്യൻ ലാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഭാവഭേദവും ഇല്ല. ഇത് അയ്യോ മഴ ആരോ ഇപ്പോൾ പറയുന്നത് ഞാനങ്ങനെ കേൾക്കുക, ഞാൻ കേട്ടോണ്ട് നിൽക്കുക. ലാലേ ഇത് ഈ മഴ നശിച്ച മഴ കാരണം ഈ എന്താ മഴ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? മഴ പെയ്യട്ടെ, മഴ അങ്ങനെ നശിച്ചതെന്നൊക്കെ പറയലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. മഴ അദ്ദേഹത്തിൻ്റെ പരിപാടി കുളമാക്കാൻ വന്ന മഴ ആരാണ്ട് നശിച്ച മഴ എന്ന് പറഞ്ഞപ്പോൾ മഴ അങ്ങനെ പറയല്ലേ എന്ന്, നശിച്ച മഴ എന്ന്, അത് അത് പെയ്യേണ്ടതല്ലേ മഴ എന്ന് പറയുന്നത്, നമ്മളെ ആവശ്യമുള്ളതല്ലേ എന്ന്. അതുപോലും അദ്ദേഹത്തിന് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ഒരു ടെൻഷനും ഇല്ല, തൻ്റെ പരിപാടി ചീറ്റി പോവോ ഒന്നുമില്ല, ഒരു വ്യാകുലതകളുമില്ല, ആകുലതകളുമില്ല, ദേഷ്യവും ഇല്ല. അതാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ, അത്രേ ഉള്ളൂ. ലാലേട്ടനെ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലേ, എനിക്കിപ്പോൾ ആരെയും സൂചിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ ആരും മലയാള സിനിമയിൽ വിളിക്കാറൊന്നുമില്ല, ഇനി ഭാവിയിലും ഞാൻ വലിയ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ സീരിയൽ നടന്നുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. സിനിമാക്കാർക്കൊന്നും സീരിയൽ നമ്മളൊന്നും ഒട്ടും ഡൈജസ്റ്റിക് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒന്നും സൂചിപ്പിച്ചില്ല. ഇനി അടുത്ത് പറയും, ഞാൻ ലാലേട്ടനെ സൂചിപ്പിച്ചു വേഷം കിട്ടാൻ വേണ്ടി. എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് അങ്ങനെ ആരെയും ഞാൻ സൂചിപ്പിക്കാറുമില്ല, പതപ്പിക്കാറുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനു മുമ്പേ വേഷമൊക്കെ കിട്ടിയത്. ഞാൻ ആരെയും വിളിക്കാറുമില്ല, ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു 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 കാര്യം പറഞ്ഞു, ഇനി അതുമ്മ കയറി ആരും പൊങ്കാലിടാൻ പറയരുത് കേട്ടോ, പ്ലീസ്. സത്യസന്ധമായിട്ട് ഉള്ളിലുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞു പോണത്, എനിക്കങ്ങനെയാണ് സ്വഭാവം. ആ എൻ്റെ അമ്മ വന്നു. അമ്മച്ചി വന്നേ, എൻ്റെ അമ്മ. അതെ, ഇവിടെ ആരും അമ്മച്ചനൊക്കെ പുറത്ത് വയ്ക്കായിരുന്നു. ബീൻ ഇവിടെ ഇല്ല, എൻ്റെ ഒപ്പം ഇല്ല. ബീന തിരുവനന്തപുരത്ത് അതെ. ഇവിടോ ഇവിടോ. ആ ഇതാണ് എൻ്റെ അമ്മ. ഒരു ഹായ് പറഞ്ഞേക്കില്ല ആരോടും. ഹായ് അമ്മച്ചിക്ക്. ആരെയാ ഇഷ്ടം ബിഗ് ബോസിൽ? ബിഗ് ബോസിൽ മാഷ്. മാഷ് ഒരു ഒരു പ്രത്യേക സ്വഭാവക്കാരൻ. ഇതുവരെ ഞങ്ങൾ ഒരു അനാവശ്യമായിട്ട് ഒരു സംസാരമോ ഒന്നും കേട്ടു. പിന്നെ ആളൊരു പക്വത കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. ആളൊരു ശാന്തമായ ഒരു മനുഷ്യനാണ്, വലിയൊരു മനുഷ്യനാണ്, അധ്യാപകനാണ്. അങ്ങനെ ഒരു സാറാണ്, ഒരു മാഷാണ്. ആ മാഷ എന്ന് പറഞ്ഞാൽ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഏറ്റവും നല്ല ആൾക്കാരെന്ന് പറയണ പട്ടാളക്കാരും സ്കൂൾ അധ്യാപകരും. അപ്പം ഈ രണ്ട് വ്യക്തി കൂട്ടരെ വ്യക്തികൾക്ക് ഒരിക്കലും ഒരു ചീത്തയാവാനോ ചീത്ത വാക്കുകൾ പറയാനോ സാധിക്കില്ല. ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ സത്യത്തിൽ ബിഗ് ബോസിൽ വന്ന ശേഷമായിരിക്കാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്ര ഒരു പാവം നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നു. പട്ടാളക്കാരെ പറഞ്ഞു തോന്നുന്നല്ലോ, പട്ടാളക്കാരെ പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. ഞാനൊരു അപ്പൊ അതല്ല ഞാൻ വെച്ചാല് ഈ സംഭവം എന്ന് വെച്ചാല് അമ്മ പറഞ്ഞ സത്യമാണ്. പട്ടാളക്കാർ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സാറിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ശാന്തമായ ഒരു സാറായിരിക്കും. സാറ് അനാവശ്യമായിട്ട് എല്ലാവരോടും ദേഷ്യം എന്നും പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അത് ലോകത്ത് ഒരുപാട് പേര് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് സംസാരിക്കരുത്. പിന്നെ അങ്ങനെ മനസ്സിന്റെ വിഷമം കൊണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കും. എന്താ എന്നെ എങ്ങനെയാക്കി ഞാൻ ഇത്രയും പേരെ പഠിപ്പിച്ച നല്ലൊരു ചുറ്റുപാടിൽ വളർന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാനൊരു വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം എല്ലാവരും എന്താന്ന് ഓർത്ത് ഇങ്ങനെയൊക്കെ സങ്കടം കാണും. ആ സങ്കടപ്പെട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിൽ. അപ്പോൾ പക്ഷേ അങ്ങേരുടെ മുഖം കണ്ടാലും അങ്ങേരുടെ ആ പ്രവൃത്തിയും അങ്ങേരുടെ സംസാരവും കേട്ടാൽ അങ്ങേരൊരു നല്ല മനുഷ്യനായിട്ട് എനിക്ക് അവനൊക്കെ ഒരു കാവഡ്യങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനാണ് അങ്ങേര്. പ്രത്യേകിച്ച് ഒരു മാഷായതുകൊണ്ട് ഒരിക്കലും അങ്ങേരെ പറ്റി ആർക്കും മോശം. ഇപ്പം എൻ്റെ വീട്ടിൽ നാലഞ്ച് പേര് ഇത് കാണാണ്ട്, ആ നാലഞ്ച് പേർക്കും മാഷ ഇഷ്ടമാണ്. മാഷിക്കൊരു അനാവശ്യമായിട്ടുള്ള ഒരു സ്വഭാവം ഇല്ല മാഷിക്ക്. എല്ലാരും പറയണ്ട, അമ്മ പറഞ്ഞത് സത്യം. അമ്മയെ നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു നമസ്കാരം. അതുകൊണ്ട് ആ മാഷ് മാഷിക്ക് ഒരു വിധത്തിലും ഒരു വിഷമങ്ങളും വരില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മാഷ് അവസാനം വരെ ബിഗ് ബോസിൽ ഉണ്ടാവണേ എന്ന്. ഒരു പക്ഷേ ആ മാഷ് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു നേര് സങ്കടമായിരിക്കും. കാരണം ദുഃഖം മാത്രം ഇട്ടിട്ടായിരിക്കും അങ്ങേരെ പോകുന്നത്. അങ്ങേരോട് എല്ലാവർക്കും ഒരു ബഹുമാനവും ഒരു ഒരു സ്നേഹവും എല്ലാം ഉള്ളതാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് ആ മനുഷ്യനോട് എനിക്ക് വലിയ സങ്കടമുണ്ട്. ആ മനുഷ്യൻ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴേക്ക് എൻ്റെ മുഖം ഇവിടെ ഇരുന്ന് തന്നെ വാടാണ്. ഞാൻ തിരിയും, എനിക്കത് കാണാൻ ഇഷ്ടമില്ല. കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു എല്ലാവരും ഒരു കൂട്ടുപങ്കാളികളുണ്ട്. ഇദ്ദേഹത്തിന് കൂട്ടുപങ്കാളിയായിട്ട് കുറവാണ്. പാവയെ വച്ചങ്ങേരി ഇരിക്കാനാണെങ്കിൽ സങ്കടവും വരും. കാരണം അങ്ങേര് ആ പാവയെ പിടിച്ചേക്കണത് തന്നെ അങ്ങേർക്ക് ആ മനസ്സിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് അങ്ങേര് അതിനെ വച്ചുകൊണ്ട് അതിനും വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാവയെ മാത്രം വിചാരിച്ചിരിക്കുന്നു എന്നൊരു അതെന്താ കാരണം എന്ന് മനസ്സിലായി. മറ്റുള്ളവർക്കൊക്കെ അങ്ങോട്ട് തിരിയാ ഇങ്ങോട്ട് തിരിയാ ആൾക്കാരുടെ ജനസ്വാധീനങ്ങളെ എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മാത്രം ഇതൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ഒരു സ്ഥലത്ത് ഇതിങ്ങനെ ഇരിക്കും, ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സങ്കടം. പിന്നെ അങ്ങേര് പറയണതെല്ലാം
വിമർശനങ്ങളും ഒരു ചീത്തത്വമായിട്ട് കരുതി കൂട്ടിയാൽ അങ്ങനെ ഒരു മനുഷ്യനെ ചീത്തയാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ വിചാരിക്കണം ഇങ്ങനെ അവരിലെ നന്മകൾ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിക്കണം. എപ്പോഴും അങ്ങേർക്ക് കൊടുക്കുന്നത് മുഴുവനും ആ താഴ്ന്ന നിലവാരത്തിലേക്കുള്ള ഓരോ ഗെയിമാണ് അങ്ങേരേക്ക് അവസാനം വരുത്തിക്കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. ഒരു നന്മ അങ്ങേരേക്ക് ഇരിപ്പിരിക്കും, ഇങ്ങനെ ഒരു നന്മ അങ്ങേരെ പറയില്ല, താഴേക്ക് ഗെയിം കൊടുത്തിരിക്കും, ഇപ്പം വരും എൻ്റെ മേലേക്ക് എന്തെങ്കിലും അവരാണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരും കുഴപ്പമില്ല. അദ്ദേഹത്തിന് ദൈവമുണ്ട്, ദൈവമുണ്ട്, പുറത്തെ പ്രേക്ഷകരുണ്ട്, ഒരുപാട് പ്രേക്ഷകര് അങ്ങേരുടെ ഭാഗത്തുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആട്ടെ, ഒരുപാട് നേരമായി അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഞാനിപ്പോൾ പറവൂരാണ്, എൻ്റെ നാട്ടിലാണ്, ബീന ട്രിവാൻഡ്രത്ത് കസ്തൂരിമാൻ. ബീന നാളെ വരും, ഞാൻ നാളെ തിരുവനന്തപുരത്തേക്ക് പോവും കുടുംബവളത്തിൻ്റെ ഷൂട്ട്. അപ്പോൾ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. മോൻ അവിടെ വൈറ്റിലയിലുണ്ട്, അവിടെ നമ്മുടെ കസിൻ്റെ വീട്ടിലാണ്. അവനവിടെ നാളെ ഇന്ന് എന്തൊക്കെ കളിയും മാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, ഇതത്രേ ഉള്ളൂ. രജിത് സാറിനെ കുറിച്ച് ഇപ്പം ഞാൻ എൻ്റെ അമ്മ മനസ്സിൽ നിന്ന് പറഞ്ഞതല്ലേ, ഞാൻ വെറുതെ അമ്മ വിളിച്ചൊരു ഹായ് പറയാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വന്നത് ഇന്നത്തെ കേരളത്തിലെ വീട്ടമ്മമാരുടെയൊക്കെ മനസ്സാണ്, അതിൻ്റെ ഒരു പ്രതീകമാണ് എൻ്റെ അമ്മ. അതുപോലെ എൻ്റെ കുട്ടി മക്കൾ പറയുന്നതും എല്ലാം കേട്ടോ. അപ്പോൾ ഓക്കെ, വേറൊന്നുമില്ല, ഇനിയൊന്നും പറയാനില്ല. ബിഗ് ബോസ് ഒരു എല്ലാവരും കാണുക, ഒരു വിജയമാക്കുക. ഓക്കെ, രജിത് സാറിനെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ വെറുതെ ഉള്ളത് പറഞ്ഞു എന്നുള്ളൂ. എനിക്കറിയാം അമ്മയെ തല്ലിയാലും 2 വർഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നവരുണ്ടാവും, കയറി പറയുന്നവരുണ്ടാവും. അതൊക്കെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, പോകുന്നതിന് മുമ്പ് ലോകത്തിൻ കഥയറിയാതെ ബിഗ് ബോസ്, നേരത്തിൻ ഗതിയറിയാതെ ബിഗ് ബോസ്, ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ വാഴുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത കാണ്ടത് ജയിച്ചവനാരോ ബിഗ് ബോസ്. ഇതിലെ ലാസ്റ്റ് ലൈനൊന്ന് ശ്രദ്ധിക്കാമോ? എനിക്ക് വിജയ് യേശുദാസിൻ്റെ 7 അയൽവക്കത്തെ ഞാൻ തീരുള്ളൂ, ഞാൻ പാടി, ഞാൻ ചുമ്മാ പാടിയെന്നുള്ളൂ. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങി അന്നുപോലെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പാട്ടാണ്, വല്ലാത്തൊരു അതിൻ്റെ മ്യൂസിക് നമ്മളെ വല്ലാതെ ഇത് ചെയ്യുന്നൊരു സാധനം. ഈ പാട്ടിൻ്റെ അവസാനമുണ്ട്, ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാരോ, ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാരോ. ഇന്ന് ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രജിത് സാറ് തന്നെ. എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ സാറ്, നമ്മുടെ മാഷ്, നമ്മുടെ ഡോക്ടർ, നമ്മുടെ വേണുവട്ടൻ ഉയിരാണ്. അദ്ദേഹത്തിന് ഇനിയും സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാലും കൂടെ ഉണ്ടാവണം. അത് നമ്മളുടെ ഒരു ഒരു എന്താ പറയുക, ഒരു കാരുണ്യത്തിൻ്റെ ഒരു ഒരു വലിയ ശക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണണം. നമ്മൾ പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവണം, ഞാനുണ്ടാവും, സത്യം. അപ്പോൾ പ്രിയപ്പെട്ട ഡോക്ടർ രജിത് സാറിന് എൻ്റെ ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക് ബിഗ് ബോസ് വ്യൂവേഴ്സ്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.